ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. കൂടാതെ ഇന്നത്തെ ഒരു മാച്ചിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ അവർ ഇഷ്ടം പോലെ കൂട്ടുകാർ കമന്റ് ചെയ്തായിരുന്നു നമ്മുടെ ഗെയിമിംഗ് സുഹേലിൻ്റെ കൂടെ കളിക്കുമോ കളിക്കുമോ എന്ന് ചോദിച്ച്. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിംഗ് സുഹേലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹേൽ എന്തായാലും റിപ്ലൈ തന്നു. അതുപോലെ തന്നെ എന്താണ് വാട്സപ്പ് നമ്പർ ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ പുള്ളിക്കാരൻ എന്തായാലും വാട്സപ്പ് നമ്പർ എടുത്തു തന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ് എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് സുഹേലിൻ്റെ കൂടെ കളിക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുഹേൽ ബ്രോ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് കളിക്കണ്ടെന്ന് ചോദിച്ച്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ഓർക്കുന്നത് തന്നെ സത്യത്തിൽ. എന്നാൽ പിന്നെ എനിക്ക് ഇടാനായിട്ട് എന്താണ് ഇന്നൊരു കണ്ടന്റ് കൂടെ ആകുമല്ലോ എന്ന് വെച്ച് നമ്മൾ എന്താണോ നമ്മുടെ സുഹേൽ ബ്രോയുടെ കൂടെ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ എല്ലാവരും ക്രിമിനൽ ബണ്ടിലാണ്. നമ്മുടെ സുഹേൽ ബ്രോയ്ക്ക് പർപ്പിൾ ക്രിമിനലുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പർപ്പിൾ ക്രിമിനൽ ഇട്ടുകൊണ്ടാണ് നമ്മുടെ സുഹേൽ ബ്രോ എന്താണോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഈ ഒരു മാച്ചിൽ നമ്മൾ നേരെ പീക്കിലോട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തോടൊന്ന് ബെല്ലൈക്കണോട് അടിച്ചിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വേറെ ലെവൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ലൈവിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ചാനലിൽ എന്താണ് ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് എല്ലാവരും ആ ഒരു ചാനലിലൂടെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുണ്ടാകും. മാക്സിമം പറ്റുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സുഹേൽ ബ്രോ അവിടെ നോക്കായി, അതുപോലെ തന്നെ നമ്മുടെ ഫോണിക്സ് ബ്രോ ഇവിടെ നോക്കായി. ഇനിഷ് ഈ ഒരു എനിമി വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാരെന്ന് തോന്നുന്നു. എന്താണല്ലോ അവനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ സുഹേൽ ബ്രോനെ എന്താണെങ്കിലും രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ബോക്സിൽ നിന്ന് ലൂട്ട് ചെയ്തിട്ട് താഴെ ആ ഒരു റിവൈവൽ പോയിന്റിൽ പോയിട്ട് നമ്മുടെ സുഹേൽ ബ്രോനെ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ അലോക്കി കിട്ടി പെട്ടെന്ന് സ്പീഡിൽ പോകാനായിട്ട് ഞാൻ എന്താണല്ലോ അലോക്കിനെയും കൂടെ ഇട്ടിട്ടാണ് ഓടുന്നത്. അപ്പോൾ എന്തെങ്കിലും കിണ്ണും കാര്യങ്ങളൊന്നും സെറ്റല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ സുഹേൽ ബ്രോനെ എന്താണ് രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ട് ഓടി വന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടെ എനിമി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു എന്താണ് ഇതിൻ്റെ അകത്തോടെ ചുമ്മാ നിന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അനങ്ങിയൊക്കെ നിൽക്കുവാണ്. പക്ഷെ ഇതിലെ എന്താണ് കുറച്ചുകൂടെ ഇനിയും നല്ല നേരം കഴിയണമെന്ന് നമ്മുടെ സുഹേൽ വരാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും മോളിൽ നിന്ന് വേറൊരു എനിമി അടിക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് ഈ ഒരു മതിലിൻ്റെ ബാക്കിലിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് പർപ്പിൾ ക്രിമിനൽ വന്നിട്ട് വേറെ ലെവലായിട്ട് അവിടെ വന്നിട്ട് എന്താണ് ഒരു ഗ്ലൂ ആയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സുഹേൽ ബ്രോനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ആ ഒരു എനിമിയൊക്കെ മോളിൽ നിന്ന് എന്താണ് വൂക്കോങ്ങിനെയൊക്കെ യൂസ് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സീനാവും. എന്തെങ്കിലും ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് നല്ലൊരു ഗണ്ണ് പോലും ഇല്ല. നോക്കിയപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സുഹേൽ ബ്രോയ്ക്ക് വരാൻ വേണ്ടി കുറച്ചുകൂടെ ഉള്ളൂ. അങ്ങനെ നമ്മൾ സുഹേൽ ബ്രോനെ എന്താണ് റിവൈവ് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ പർപ്പിൾ ക്രിമിനൽ റാവുത്തർ ബ്രോയ്ക്കിട്ട് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റാവുത്തർ ബ്രോ അവിടെ നോക്കായി. നോക്കിയപ്പോൾ എന്തെങ്കിലും ഗ്രനേഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രനേഡ് എറിയാനായിട്ട് നോക്കി, പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞാൻ എന്താണല്ലോ ഈ ഒരു സൈഡ് വഴി കയറി വന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുവാണ്. വരുമ്പോൾ ഡ്രാഗ് ചെയ്ത് തലയടിച്ച് പൊളിക്കാനായിട്ട്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ എന്താണല്ലോ ആ ഒരു എനിമിയുടെ തലയടിച്ച് പൊളിച്ച സമയത്ത് ഒരു ടീംമേറ്റ് ഇത് താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്ന എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൻ്റെ നല്ല രീതിയിൽ ഡാമേജും കൊടുത്തു. പക്ഷേ അവൻ അപ്പുറത്തോട്ട് ഓടിപ്പോയി. അപ്പോൾ എന്താണല്ലോ നമ്മുടെ റാവുത്തർ ബ്രോനെ എങ്ങനെയും എന്താണ് റിവൈവ് ചെയ്തെടുക്കണം. പെട്ടെന്ന് ഈ ഒരു ബോക്സിൽ നമുക്ക് വേണ്ട ലൂട്ടൊക്കെ എടുത്തു. അങ്ങനെ ഈ ഒരു MP5 എടുത്തു. നോക്കിയപ്പോൾ MP5 എസ് എം ജി ആമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ M4A1 തിരിച്ചു എടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇവിടെ ഒരു ലൂട്ട് ബോക്സ് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് കരുതിയിട്ട് നൈസായിട്ട് വന്ന് നോക്കിയ സമയത്ത് അകത്തു നിന്ന് കുറച്ച് ആമോയും കാര്യങ്ങളൊക്കെ കിട്ടി. ശേഷം മാഗം എന്ന് പറയുന്ന ആ ഒരു ഗണ്ണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗണ്ണൂടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആമോയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോൾ താഴോട്ട് ഓടിപ്പോയവൻ താഴെ നിന്ന് ഞങ്ങൾക്ക് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്തു. നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുഹേൽ ബ്രോ എന്താണല്ലോ അങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ട്. സുഹേൽ ഇപ്പോൾ തന്നെ അവനെ അടിച്ച് നോക്കി എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞോളൂ തന്നെ എന്താണെന്ന് നമ്മുടെ സുഹേൽ ബ്രോ അവനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവനെ എന്താണ് കൊന്നിട്ട് ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഗണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്താണല്ലോ എൻ്റെ പഴയ ഗണ്ണൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ എന്താണല്ലോ നമ്മൾ അടുത്ത എനിമീനും തപ്പി പോവാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ എന്താണ് റാവുത്തർ ബ്രോനെ മുകളിൽ പോയിട്ട് റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ ഇനി മുകളിലോട്ട് പോവാണ്. അങ്ങനെ നേരെ ഇനി പീക്കിലോട്ട് കയറിപ്പോവാണ്. അങ്ങനെ ഇവിടെ കയറി വന്നപ്പോൾ ഇതേ ഒരു സ്ക്വാഡ് ഓടി വരുന്നു. അപ്പോൾ ഒരുത്തിനിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് ഒരു ഗ്ലൂ ആയിട്ടപ്പോഴത്തേക്കും അവൻ ക്രോണയെ ഇട്ടു. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് തൊട്ടപ്പുറം ഉണ്ടായിരുന്നു. വേറെ ലെവൽ കച്ചോട്ട് നമ്മുടെ M4A1 വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടെ ഒരുത്ത് നിൽക്കുന്നു. അവനിട്ട് നല്ല രീതിയിൽ എന്താണ് കച്ചോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവനെ അടിച്ച് നോക്കി ചെയ്തു. ശേഷം അവൻ്റെ എന്താണ് അവൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ്റെ ലൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് ലൂട്ട് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഇവിടുന്ന് വേറെ ഒരുത്തിനോടെ വരുന്ന സൗണ്ടൊക്കെ ഇട്ടു. എന്നാൽ പിന്നെ അത് പിന്നെ നോക്കാമെന്ന് കരുതി നമുക്ക് വേണ്ട ലൂട്ടും എടുത്തിട്ടുണ്ട്.
അങ്ങനെ ആ ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എന്താണ് അടുത്ത എനിമി എവിടെയാണോ നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഈ ഒരു വീടിൻ്റെ മുകളിലെ എനിമിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു മെഡ്കിറ്റിയോടെ യൂസ് ചെയ്തേക്കാന്ന് കരുതിയിട്ട് ആ ഒരു മെഡ്കിറ്റിയോടെ യൂസ് ചെയ്തിട്ട് നേരെ എന്താണ് അങ്ങോട്ട് റഷ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ടോപ്പിലാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ചാടി കയറിയിട്ട് ഇതിൻ്റെ ടോപ്പിലാണോ നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ ഇവിടെ ചാടി കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് വന്ന് ഇവിടെ നിന്നും കണ്ടില്ല അവൻ എവിടെയാണെന്ന് നിർത്തില്ല. ഈ ഒരു സൈഡിൽ വല്ലതും ഉണ്ടോ നോക്കാമെന്ന് കരുതി ഇവിടെ വന്നു ഇവിടെ ഇല്ല. നോക്കിയപ്പോഴത്തേക്ക് അവനത് അങ്ങോട്ട് ഓടിപ്പോകുന്നു. അവന് എന്താണോ അവൻ്റെ ടീമേറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി പോകാനെന്ന് തോന്നുന്നു. എന്താണല്ലോ നമ്മുടെ M4i1 എടുത്തിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് ആ ഒരു കില്ലൂടെ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോയൊക്കെ എന്താണ് താഴെ നിന്ന് കയറി വരുന്ന ഉള്ളതെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ടീമേറ്റിനെ പോയിട്ട് എന്താണ് ആ ഒരു സൈഡിൽ പോയിട്ട് റിവൈവ് ചെയ്യാൻ തോന്നി അങ്ങോട്ട് പോവാണ്. അങ്ങനെ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇനി 48 seconds ഇവിടെ കഴിയണമായിരുന്നു നമ്മുടെ ഈ ഒരു റിവൈവൽ പോയിന്റ് ആയി വരാനായിട്ട്. അപ്പോൾ അതൊന്നും ആകാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ കരുതിയിട്ട് നേരെ എന്താളും ഇവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണ്. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സുഹേൽ ബ്രോ താഴെയെന്ന് അവനെ എന്താണ് അതിന് മുമ്പ് തന്നെ റിവൈവ് ചെയ്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി എന്താണ് അടുത്ത എനിമീൻ എന്തപ്പി പോയേക്കെന്ന് വിചാരിച്ച് നേരെ ഇനി അടുത്ത എനിമീൻ എന്തപ്പി പോവാണ്. അങ്ങനെ നമ്മുടെ പീക്കിൽ നിന്ന് നമ്മൾ അടുത്ത എനിമീനം തപ്പി നമ്മുടെ നേരെ ക്ലോക്ക് ടവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താണല്ലോ നോക്കാമെന്നൊക്കെ കരുതി. അതിന് മുമ്പ് എന്താണ് ഇവിടെ ഇഷ്ടംപോലെ ലൂട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൂട്ടെല്ലാം മേടിക്കാമെന്നൊക്കെ കരുതി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഡ്രോപ്പ് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കാമെന്നായിരുന്നു. നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഒരു വെസ്റ്റും കിട്ടി. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഗ്രോസയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രോസയൊക്കെ എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ഗ്രോസയും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ എന്താണോ അടുത്ത എനിമീനെ തപ്പി പോവുകയാണ്. അപ്പോൾ അടുത്ത എനിമി എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ക്ലോക്ക് ടവറിൽ ഇനി എനിമി ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാമെന്നൊക്കെ എതിരിട്ട് ഇതുവഴി എനിമിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുവാണ്. അങ്ങനെ ഇതുവഴിയൊക്കെ ഓടി നടന്ന് നോക്കിയിട്ട് എനിമീനെ കണ്ടില്ല. പിന്നെ നമ്മൾ എനിമീനെ തപ്പി എന്താണെന്ന് ഹാങ്ങറി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവിടെ എന്താണ് M2V കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോ എന്താണ് സുഹേലിൻ്റെ ഗെയിം പ്ലേയിലൊക്കെ ഇഷ്ടംപോലെ M2V വെച്ചൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്താണല്ലോ ആ ഒരു M2V കൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈലൻസർ കിട്ടി. ആ ഒരു സൈലൻസർ എടുത്ത് നമ്മുടെ ഗ്രോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം എന്താണല്ലോ എന്താണ് ആ ബാഗിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് കളഞ്ഞു. നോക്കിയപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ ടോക്കൺ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടോക്കൺ വെച്ചിട്ട് ആ ഒരു ബോക്സിൽ പോയിട്ട് നമ്മുടെ M18 മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാമെന്ന് കരുതിയിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൽ M18 ഉണ്ടെന്ന് തോന്നുന്നു. എന്താണല്ലോ മേടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷേ എത്ര ടോക്കണാണ് വേണ്ടതെന്ന് കറക്റ്റ് അറിയത്തില്ല. എന്താണല്ലോ മേടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് കരുതി നേരെ പോവാണ് അങ്ങോട്ട്. അങ്ങനെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് MIT മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്കണൊക്കെ കൊടുത്തിട്ട് അത് മേടിച്ച് വേറൊന്നും മേടിക്കാനായിട്ടും നിന്നില്ല. പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ സുഹേൽ ബ്രോ അവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ സുഹേലിനെ സപ്പോർട്ട് ചെയ്യാൻ നിർത്തിയിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാണ്. നമ്മുടെ ക്ലോക്ക് ടവറിലാണ് സുഹേൽ ബ്രോ. അങ്ങനെ നമ്മുടെ സുഹേൽ ബ്രോനെ സപ്പോർട്ട് ചെയ്യുന്ന കരുതി നേരെ ഇവിടെ വന്നാൽ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിമി എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ സുഹേൽ ബ്രോയ്ക്കിട്ട് എന്താണല്ലോ നല്ല രീതിയിലുള്ള ഡാമേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു വീടിൻ്റെ മുകളിൽ കയറിയിട്ട് എവിടെ നിന്നാണ് അടിക്കുന്നത് നോക്കാൻ കരുതി. ഇവിടെ കയറിയ സമയത്ത് ഇതേ ഒരുത്തം ചാടി വരുന്നു. ഒന്നും നോക്കില്ല. നമ്മുടെ ഗ്രോസ് എടുത്ത് അവൻ്റെ തല അടിച്ചങ്ങോട്ട് പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ ഇവിടെ നോക്കാക്കി. പെട്ടെന്ന് തന്നെ ചാടിച്ചാടി ആ ഒരു കില്ലെടുക്കാനായിട്ട് നോക്കി. പക്ഷേ നടന്നില്ല. നോക്കിയപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോ തൊട്ടപ്പുറത്തു നിന്ന് വേറൊരു കില്ലോടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ട് ടീമാണെന്ന് തോന്നുന്നു. എന്താണോ അവൻ്റെ കില്ല് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണോ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് ആ ഒരു മതിലിൻ്റെ മുകളിലായിട്ട് ഒരു എനിമി നിപ്പുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്ക് എനിമി സ്പോട്ടർ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് കരുതി ഇവിടെ വന്ന് നോക്കി. അതിനുശേഷം ആ ഒരു മെസ്സേജ് എന്താണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഇത് അവനും ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങുവാണെന്ന് തോന്നുന്നു. എന്താണല്ലോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ കരുതി. നോക്കിയപ്പോൾ നമ്മുടെ എന്താണ് അവനിങ്ങോട്ട് ഓടി വരുന്നാൽ കണ്ടു. നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുക്കാനായിട്ട് നോക്കി. പക്ഷേ കുറച്ച് ഡാമേജ് മാത്രം കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ ടീംമേറ്റ് ആണെന്നൊന്നും അപ്പുറത്തു നിന്ന് പിന്നെ അടിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ എന്താണ് ബാക്കിൽ വേറെ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിക്സ് പ്രോയ്ക്കിട്ട് പർപ്പിൾ ക്രിമിനലിനായിട്ട് എന്താണ് ബാക്കിൽ നിന്ന് വേറെ അടിയും നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കരുതി നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന സമയത്ത് അവൻ മുകളിൽ ഫൈറ്റ് എടുത്തുകൊണ്ട് നിൽക്കുവാണെന്ന് തോന്നുന്നു. എന്താണല്ലോ ആ ഒരു എനിമിക്കിട്ട് എന്താണ് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ ഗ്ലൂ ആൾട്ടു. അതുകൊണ്ട് തന്നെ എന്താണല്ലോ അവനെ നോക്കിയാനായിട്ട് പറ്റില്ല. എന്നാൽ പിന്നെ ഇവിടുത്തെ ഉള്ളവനെ തീർത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താണല്ലോ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സുഹേൽ ബ്രോയ്ക്ക് അവിടെ നല്ല രീതിയിൽ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ എടുക്കുവാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ നമ്മുടെ റാവുത്തർ ബ്രോ വേറെ ലെവലൊരു എറ്റോഡ് അടിച്ച് ആ ഒരു കില്ലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ എനിമയൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എനിമ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൗണിൽ, അതായത് നമ്മുടെ ഫോണിക്സ് ബ്രോനെ അടിച്ചതിൻ്റെ അടുത്താണ്. അപ്പം ഈ ഒരു സൈഡ് വഴി കറങ്ങി വന്നിട്ട് നമ്മുടെയിലുള്ള ടോക്കൺ വെച്ച് നമ്മുടെ ഫോണിക്സിനെ റിവൈവ് ചെയ്യാൻ നേരത്തിട്ട് ഞാൻ നേരെ എന്താണോ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ബോക്സിൽ പോയിട്ട് നമ്മുടെ റിവൈവൽ കാർഡ് മേടിച്ചിട്ട് റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇതേ ഒരു എനിമി ഇരിക്കുന്നു. നല്ല രീതിയിൽ എച്ചോട്ടെ കുറിച്ച് അവനെ നോക്കിയിട്ടുണ്ട്. ശേഷം നോക്കിയപ്പോൾ ഇത് തൊട്ട് ഫ്രണ്ടിലൊരു എനിമി. പക്ഷേ എൻ്റെ ഇടാനായിട്ട് ഗ്ലൂ ആൾ ഇല്ലാതെ പോയി. എന്നിട്ടും നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തു. അപ്പോൾ എന്താണ് ആവശ്യ സമയത്ത് ഹെഡും കയറത്തില്ല. ഹെഡ് കയറാത്തത് കൊണ്ട് തന്നെ അവൻ നോക്കുവായില്ല. പക്ഷേ നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണല്ലോ സുഹേൽ ബ്രോയും അതുപോലെ തന്നെ എന്താണ് റാവുത്തർ ബ്രോയും ഇനിയുള്ള അപ്പോൾ രണ്ട് പർപ്പിൾ ക്രിമിനലാണ് ഇനി അലൈവായിട്ടുള്ളത്. അപ്പോൾ അവരും കൂടെ എന്താണല്ലോ സോണിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്താണല്ലോ
നമ്മുടെ സുഹേൽ ബ്രോ എന്നുള്ള ആ ഒരു വാളും കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ സോണിലോട്ട് ഓടി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റാവത്തർ ബ്രോ എന്താണ് ഇപ്പോൾ എന്താണല്ലോ നോക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റാവത്തർ ബ്രോ അവിടെ നോക്കായിട്ടുണ്ട്. പക്ഷേ റാവത്തറിനെ റിവ്യൂവ് ചെയ്യാനായിട്ട് എന്താണല്ലോ പറ്റത്തില്ല, എലിമിനേറ്റ് ആയിട്ട് എന്താണല്ലോ ചാർത്തുള്ളൂ. അങ്ങനെ എന്താണല്ലോ ഇനി റിവ്യൂവ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോ എന്താണല്ലോ സോണ് പിടിക്കാനായിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിൽ കയറി ചെല്ലുന്നിടത്ത് എനിമിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്താണല്ലോ നമ്മുടെ സുഹേൽ ബ്രോ നേരെ ഓടി വന്നിട്ട് ഇവിടെ ഒരു ഗ്ലൂ ആയിട്ടിട്ട് അവിടെ കിടന്ന് എന്താണല്ലോ മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മെഡ്കിറ്റും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ എന്താണ് നമ്മുടെ സുഹേൽ ബ്രോയുടെ കളി ഇനി ഇങ്ങനെ കാണാം. അപ്പോൾ സുഹേൽ ബ്രോയുടെ കൂടെ കളിക്കാൻ പറ്റിയ ഫസ്റ്റ് മാച്ചാണ്. നോക്കിയപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോയ്ക്ക് 11 ലൈക്ക്. ഇപ്പം എനിക്ക് എത്ര ലൈക്ക് കിട്ടിയെന്ന് കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ സുഹേൽ ബ്രോ ഞാൻ പറഞ്ഞപോലെ തന്നെ MA2B ഇട്ടിട്ട് എന്താണ് മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ അവിടെ എനിമി ഉണ്ടോയെന്നും അറിയത്തില്ല. എന്താണല്ലോ നമ്മുടെ സുഹേൽ ബ്രോ ഈ ഒരു വഴി കറങ്ങിയിട്ട് നേരെ ഇനി മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു കളി ബുയ അടിക്കാൻ പറ്റിയില്ലെങ്കിലും സീനൊന്നുമില്ല. കാരണം നമ്മുടെ സുഹേൽ ബ്രോയുടെ കളിച്ച ഫസ്റ്റ് കളിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കളി എന്താണ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ എന്താണല്ലോ ഇത് ബുയ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ സുഹേൽ ബ്രോയുടെ എന്താണ് കളിച്ച് ബുയ അടിക്കുന്ന വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്താണല്ലോ നമ്മുടെ സുഹേൽ ബ്രോ മുകളിലോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എവിടെയാണ് എനിമിന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എനിമിനെ അടിക്കാനായിട്ട് തന്നെ നമ്മുടെ സുഹേൽ ബ്രോ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് എന്താണ് എൻ്റെ നെറ്റ് നല്ല രീതിയിൽ ആകാകുന്നുണ്ടായിരുന്നു. നമ്മുടെ സുഹേൽ ബ്രോ ആ ഒരു ടവറിൽ എനിമി ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ എനിമി ഉണ്ടായിരുന്നു. പക്ഷേ സുഹേൽ ബ്രോ എന്താണല്ലോ ആ ഒരു എനിമിനെ അടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നെറ്റും കട്ടാകുന്നുണ്ട്, സ്റ്റക്കായിട്ടായിരുന്നു കാണുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് ഹോളിൻ്റെ അകത്തൂടെ നമ്മുടെ സുഹേൽ ബ്രോ എന്താണല്ലോ അവന്മാരെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് അടിച്ചടിയൊന്നും കൊണ്ടില്ല. അപ്പോൾ അവിടെ രണ്ടുപേരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താഴെയുള്ള ഒരുത്തോട്ട് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോളിലുള്ളവൻ ആ ടവറിൽ ഇരുന്നവൻ എന്താണല്ലോ നമ്മുടെ സുഹേൽ ബ്രോനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സീനിൽ എന്താണല്ലോ വേറെ ലെവൽ ഒരു റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ലെവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.